നല്ലൊരു നാടൻ ബീഫ് ഫ്രൈ ആണ് ഇന്നത്തെ റെസിപ്പി. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒരു കുക്കറിലേക്ക് ഞാൻ അര കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണിൻ്റെ ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്, ഒന്നര ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്, രണ്ട് പച്ചമുളക് ചെറുതായി ചേർത്തത്, ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്, ക്രഷ് ചെയ്ത കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്, ഒരു രണ്ട് മൂന്ന് സ്പ്രിഗ് കരിവേപ്പില ചേർത്തിട്ടുണ്ട്, ഇത്രയും ചേർത്തതിനു ശരിക്കും നമുക്ക് നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതിനെ ഈ മസാലയെല്ലാം ഈ ബീഫിൽ മിക്സ് നന്നായി പിടിക്കുന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിനൊന്ന് ഒരു 4 to 5 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൽ ഇച്ചിരി കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഒത്തിരി വെള്ളം ഒഴിക്കരുത്. ഓൾറെഡി ബീഫ് വേവിക്കുമ്പോൾ എപ്പോഴും ബീഫിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട, ചെറിയൊരു അര കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമ്മളിതിന് 4 to 5, ചില സ്ഥലങ്ങളിൽ ബീഫ് 3, 4, 5, 6 വിസിലെല്ലാം വേണ്ടി വരും. ഞാനൊരു 6 വിസിലെടുത്ത് ഞാൻ ഒരു 5, 6 വിസിലെടുത്ത് ഞാനിതിനെ ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഒരു തിളപ്പിച്ചാറ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഒത്തിരി ചൂടെന്നുള്ള ചെറിയ ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇതിനൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു 4 to 5 വിസിൽ വരുന്നവരേക്കും ഒന്ന് നമുക്കിതിനെ വേവിച്ചെടുക്കാം. ബീഫ് വരുന്ന സമയം വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ ബാക്കി സവോളയെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഞാനൊരു പാനിലേക്ക് ഞാനൊരു ഉരുളി എടുത്തിരിക്കുന്നത്, അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. 2.5 വെളിച്ചെണ്ണയിലേക്ക് ഞാൻ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ തേങ്ങാച്ചത്ത് ചേർത്ത്, കൂടാതെ അതിലേക്ക് ഒരു തേങ്ങയുടെ കളർ ഒന്ന് മാറി വരുന്ന സമയത്ത് ഞാനിതിലേക്കൊരു ഒരു മീഡിയം സൈസുള്ളൊരു സവോള ഞാൻ ഇട്ടിട്ടുണ്ട്, ചെറുതായി കൊത്തിയായിരുന്നു. അതുപോലെ തന്നെ ഒരു 10-15 ചെറിയ ഉള്ളി കൂടി കട്ട് ചെയ്ത് ചേർക്കുകയാണ്. കുറച്ച് കരിവേപ്പിലും കൂടി ചേർത്ത് ഇതിനൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിത് ബീഫ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയെടുക്കണം. അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള നന്നായി വഴഞ്ഞു വരുമ്പോൾ നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ബീഫ് നന്നായിട്ട് ഉള്ളിയായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്ത് എന്നതിന് ശേഷം നമുക്കത് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് ഇതിനൊന്നും കൂടി ഡ്രൈ ആക്കിയെടുക്കാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിലും കൂടി ഒന്ന് അറിയിക്കാം. ഈ കുരുമുളക് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കിയിരുന്നേ വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു നാടൻ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. എൻ്റെ റെസിപ്പി കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾക്ക് വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.